ചെയ്യാം പാർക്കിങ്. അത് സൈഡിലായതുകൊണ്ട് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാനും എടുത്തുകൊണ്ട് പോകാനൊക്കെ എളുപ്പമാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്, ഇത് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് പാർക്കിംഗ് ഉള്ളത്. വലിയ വലിയ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അതായപ്പോൾ ഞാൻ എക്സിറ്റിലേക്ക് കടക്കുന്നു. എക്സിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാരിയർ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് റോഡിലേക്കാണ്. റോഡിലിറങ്ങിയ ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റില്ല, റൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ റൈറ്റിലോട്ട് തിരിച്ചു വണ്ടി. ഇത് കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. നോക്കി എല്ലാറിയാം, ഈ രണ്ട് സൈഡിലും പാർക്കിംഗ്. ഇതെല്ലാം കൂടുതലും അൽവാസൽ പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഒരു സെമി ഗവൺമെൻറ് സ്ഥാപനം മാതിരിയാണത്. ഇവിടുത്തെ റൂളറുടെ കീഴിലുള്ള ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. ഇത് കരാമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണ്ട് തൊട്ടേ അറിയാവുന്നൊരു സ്ഥലമാണ്. എല്ലാവരും, മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും താമസിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. കാരണം ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇഷ്ടം പോലെ. അതായത് നമ്മുടെ നാട്ടിൽ ഉള്ളതിനെക്കാട്ടിലും മലയാളി റെസ്റ്റോറൻറ്റുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കരാമ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കണ്ടോന്നറിയില്ല, ലെഫ്റ്റ് സൈഡിൽ ആരാമം എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് തുടങ്ങിയിരിക്കുന്നത്, തിരുവനന്തപുരത്തുകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും അവിടെ നിന്ന് പലപ്പോഴും ഓഫീസിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഈ സമയത്താണ് സാധാരണ വരുന്നതെന്ന് നേരത്തെ എത്തി. അപ്പോൾ അവിടെ വന്ന് ചായ, അതുപോലെ തന്നെ ഈ 4 മണി പലഹാരങ്ങളൊക്കെ, നല്ല പലഹാരങ്ങളൊക്കെ ഇവിടെ കിട്ടും, അത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്രോസ് ചെയ്ത് പറ്റിയ ഒരു ടി ജംഗ്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ ടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്കും പോകാം, ലെഫ്റ്റിലേക്കും പോകാം. ഞാനിപ്പോൾ ലെഫ്റ്റാണ് തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ തൊട്ട് മുമ്പിൽ രണ്ട് കാറുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതായത് മറ്റ് എക്സിറ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിയാൻ പറ്റുള്ളൂ. വൈകുന്നേരം ഏതുണ്ട്, ചെറിയ തിരക്കുണ്ട്. എന്നാലും മുമ്പ് ഈ കോവിഡിന് മുമ്പുള്ളത് മാതിരിയുള്ള ഒരു തിരക്ക് അത്രയും ഇല്ല. എന്നാലും ദുബായ് വളരെയധികം പെട്ടെന്ന്, വളരെ വളരെ പെട്ടെന്ന് തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാസ്ക് ധരിക്കണമെന്നുള്ള നിർബന്ധമാണ്. എല്ലാവരും ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലാണ് പ്രോബ്ലം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കൂടുന്നത്. അത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൾക്കാർക്ക് താല്പര്യമില്ല. മാസ്ക് പേരിന് വേണ്ടി ധരിക്കുന്നു.